നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയ രണ്ടായിരം രൂപ അക്കൗണ്ടുകളിൽ ലഭിക്കാത്ത മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം സർക്കാരിന്റെ പുതിയ നടപടികൾ ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന പദ്ധതി ഇപ്പോൾ പേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അർക്കരായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കണം മുഴുവൻ വിശദാംശങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പൊ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്താ നോക്കാം ഒന്നാമതായി എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് നോർക്ക റോഡ്സിന്റെ പേരിൽ വലിയ തട്ടിപ്പുകളാണ് നടക്കുന്നത് നോർക്ക റോഡ്സിന്റെ പ്രതിനിധികൾ എന്ന വ്യാജേന വിദേശത്തേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടാണ് തട്ടിപ്പുകൾ നടത്തുന്നത് വിദേശത്തേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്ത് തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് നോർക്ക റോഡ്സ് സിഇഒ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഘങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും ഇത്തരത്തിലുള്ള വ്യാജ റിക്രൂട്ട്മെന്റിൽ കുടുങ്ങിയാൽ നിങ്ങളുടെ പണം മാത്രമല്ല പ്രധാന രേഖകളും എല്ലാം നഷ്ടം സാധ്യതയുണ്ട് നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും നോർക്ക റൂട്ട്സിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നോർക്ക റൂഡ്സ് ഡോട്ട് ഒ ആർ ജി വഴിയും അതിൻ്റെ ഓഫീസുകൾ വഴിയുമാണ് സേവനങ്ങളും പദ്ധതികളും നടപ്പാക്കുന്നത് നോർക്ക റോഡ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് കൂടാതെ പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് എട്ട് എട്ട് പൂജ്യം ഇരുപത് പന്ത്രണ്ട് മുപ്പത്തി ഞ്ച് എന്ന നമ്പറിൽ വിദേശത്തു നിന്നും മിസ്ഡ് ഗോൾ സേവനവും ലഭ്യമാണ് ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലാതെയുള്ള വെബ്സൈറ്റ് ലിങ്കുകൾ സാമൂഹിക മാധ്യമ ലിങ്കുകൾ തുടങ്ങിയവയിലും നോർക്ക റൂട്ട്സിന്റെ റിക്രൂട്ട്മെൻറ്റ് അടക്കമുള്ള സേവനങ്ങൾക്കായി അപേക്ഷിച്ച് വഞ്ചിതരാവരുതെന്ന് സിഇഒ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ അപേക്ഷകളും നിങ്ങളുടെ വിലപ്പെട്ട രേഖകളും ഒക്കെ നൽകുന്ന സമയത്ത് അതിൻ്റെ വിശ്വാസ്യത നിങ്ങൾ ഉറപ്പുവരുത്തുവാൻ വരുത്തുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് നേടുവാനും പുതുക്കുവാനും ആവശ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഡോക്ടർമാർക്ക് തന്നെ ഓൺലൈനിലൂടെ അപ്ലോഡ് ചെയ്യുവാൻ പുതിയ സംവിധാനം ഒരുക്കിയതായി ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചിട്ടുണ്ട് ഇതിനായി അംഗീകൃത ഡോക്ടർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ സാരഥി പോർട്ടലിൽ രജിസ്ട്രേഷൻ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത ഡോക്ടർമാർക്ക് അപേക്ഷകരെ പരിശോധിച്ച ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനിലൂടെ സമർപ്പിക്കാം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ നിജസ്ഥിതി ഉറപ്പുവരുത്തുവാനും വ്യാജ സർട്ടിഫിക്കറ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കുവാനും ഈ ഒരു സംവിധാനത്തിലൂടെ സാധിക്കും പേപ്പർ രൂപത്തിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും ഇതിലൂടെ ഒഴിവാക്കുകയും ചെയ്യും മോട്ടോർ വാഹന വകുപ്പിലെ സേവനങ്ങൾ മുഴുവൻ ഓൺലൈനിൽ ആക്കുന്നതിന്റെ ഭാഗമായുള്ളതാണ് ഈ ഒരു സംവിധാനമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക രണ്ടായിരം രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം ഒരു വർഷത്തിൽ നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് മൂന്ന് ഗഡുക്കളായാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനൊന്ന് ഇൻസ്റ്റാൾമെന്റ് ആയ രണ്ടായിരം രൂപയാണ് ഇനി ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുവാനുള്ളത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾക്കിടയിലാണ് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് ലഭിക്കേണ്ടത് എങ്കിലും ഏപ്രിൽ മാസം പകുതിയോടുകൂടി തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക ലഭ്യമാക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്നവർക്കായി ആധാർ വിവരങ്ങൾ നൽകി ഒ വെരിഫിക്കേഷനിലൂടെ ഇ കെ അപ്ഡേഷൻ പൂർത്തിയാക്കുന്ന ആ ഒരു സംവിധാനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് എന്നാൽ ഓഫ്ലൈനായി നിങ്ങൾക്ക് ഇ കെ വൈ പൂർത്തിയാക്കുവാൻ സാധിക്കും അതിനായി സി എസ് ഇ സെൻ്ററുകളെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് ബയോമെട്രിക് സംവിധാനം വഴി നിങ്ങൾക്ക് ഇ കെ വൈ പൂർത്തിയാക്കാം അതിനായി നിങ്ങളുടെ ആധാർ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എന്നിവ കൂടി കയ്യിൽ കരുതുവാൻ ശ്രദ്ധിക്കണം ഈ കെ പൂർത്തിയാക്കുവാനുള്ള സമയപരിധി ഇപ്പോൾ മെയ് മാസം വരെ നീട്ടി നൽകിയിട്ടുണ്ട് കെ പൂർത്തിയാക്കുവാൻ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഇനി വരുന്ന തുകകൾ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തടസ്സം കൂടാതെ ലഭിക്കുകയുള്ളൂ ഇനി അടുത്ത നാലാമതായി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സംയോജിത ശിശു സംരക്ഷണ പദ്ധതി പ്രകാരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നടപ്പാക്കുന്ന സ്പോൺസർഷിപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സാമ്പത്തിക കാരണങ്ങളാൽ കുട്ടികളെ കുടുംബത്തിൽ നിന്ന് അകറ്റി അനാഥാലയങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിന് പകരം കുട്ടികളുടെ ജീവിത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള തുക ലഭ്യമാക്കി കുട്ടികളെ കുടുംബത്തിൽ തന്നെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്പോൺസർഷിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരുവിധ ധനസഹായവും ലഭിക്കാത്തവരാകണം അപേക്ഷകർ ഏക രക്ഷിതാവിന്റെ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികൾ തടവു ശിക്ഷ അനുഭവിക്കുന്ന രക്ഷിതാവിന്റെ കുട്ടികൾ ശയ്യാവലംബരായ രക്ഷിതാവിന്റെ കുട്ടികൾ മാരക രോഗങ്ങൾ ബാധിച്ച രക്ഷിതാവിൻ്റെ കുട്ടികൾ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ എന്നിവർക്കാണ് സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ മുൻഗണന നൽകുന്നത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകുന്നതിനോടൊപ്പം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മേലധികാരിയിൽ നിന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരുവിധ ധനസഹായവും സ്കൂൾ മുഖേന കൈപ്പറ്റുന്നില്ല എന്നുള്ള സാക്ഷ്യപത്രവും ജനന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അവരുടെ വാർഷിക വരുമാനം ഇരുപത്തി രൂപയിൽ താഴെ ആയിരിക്കണം കൂടാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിന്റെ കോപ്പി കുട്ടിയുടെയും രക്ഷിതാവിന്റെയും ആധാർ കാർഡിന്റെ പകർപ്പ് ഏതെങ്കിലും ദേശ സൽകൃത ബാങ്കിൽ കുട്ടിയുടെയും രക്ഷിതാവിന്റെയും പേരിൽ എടുത്ത ബാങ്ക് അക്കൗണ്ടിന്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം യോഗ്യരായവരുടെ മാതാവിന്റെയും കുട്ടിയുടെയും സംയുക്ത അക്കൗണ്ടുകളിലേക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതമാണ് ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കുക എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ എഴുതി അറിയിക്കുവാനും നിങ്ങൾ മറക്കരുത് പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്